ആർട്ടാണ് എൻ്റെ ജീവിതം. പക്ഷേ ചില ആർട്ടുകൾ നമുക്ക് ആദ്യമായി കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ പിന്നിൽ നമ്മളെടുക്കുന്ന അധ്വാനം അത് വളരെ വലുതാണ്. ഞാൻ ശ്രീകാന്ത്. ഇതെൻ്റെ ലൈവ് സ്റ്റോറി, അൺകട്ട് ലൈവ് സ്റ്റോറി. നമസ്കാരം, ഞാൻ ശ്രീകാന്ത്. എൻ്റെ സ്ഥലം നെടുമങ്ങാട് കരിപ്പൂരാണ്. ഞാൻ ഒരു 10 വർഷം കൊണ്ട് ഹോട്ടൽ ഫീൽഡാണ്. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം ഞാൻ ഈ അടുത്തിടയ്ക്ക് ചെയ്ത ഒരു ആർട്ട് വർക്ക്, അത് സ്റ്റാമ്പ് ആർട്ട് എന്ന് പറയും. അത് നമ്മുടെ ഈ റബ്ബർ സീല് വെച്ചിട്ട് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ അതിന് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, ആർട്ട് വർക്കിൽ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബഹുമതിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു വർക്ക് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും സ്റ്റാമ്പ് ആർട്ട് എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ഈ റബ്ബർ സീല് വെച്ചിട്ട് നമ്മുടെ ക്യാൻവാസിൽ ചെയ്യുന്നൊരു വർക്കാണ്. ഇത് കുറച്ച് സമയമെടുത്തിട്ടാണ് ചെയ്യുന്നത്, ഒരു 4 മണിക്കൂർ എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ടായിരുന്നു. അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഈ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വ്യത്യസ്ത തരം സീലുകൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് ആർട്ട് വർക്ക് ചെയ്തുകൂടാ എന്നൊരു ഐഡിയ കിട്ടിയത്. അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. അത് ഞാൻ ചെയ്ത വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 അടി ഹൈറ്റിലും 6 അടി നീളത്തിലും ആ ഒരു അളവായിരുന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട്, ക്യാൻവാസ് അല്ല പേപ്പർ വെച്ചിട്ട് അതിനകത്ത് ചെയ്ത ഒരു വർക്കായിരുന്നു. അത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഒരു ഫിഗറാണ് ചെയ്തത്. ഞാൻ ശരിക്കും ഈ വാട്ടർമെലൻ കാർവിംഗ് എന്നും പറഞ്ഞിട്ടൊരു സംഭവമാണ്, അതാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ അതിന് പുറമേ ഇപ്പോൾ 1 വർഷം കൊണ്ട് ലീഫ് ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഫ് ആർട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മുടെ സിനിമാ താരം ബിനീഷ് ബാസിൻ്റെ ഒരു ഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമേ ഏറ്റവും കൂടുതൽ റീച്ചായത് ബിനീഷ് ബാസിൻ്റെ തന്നെ ഒരു നെയിൽ ആർട്ട് എന്നും പറഞ്ഞിട്ടൊരു ആർട്ട് വർക്കുണ്ട്. അതിൽ ഏകദേശം ഒരു 4000 ആണി ഉപയോഗിച്ചിട്ട്
ചെയ്തൊരു വർക്കായിരുന്നു. അത് പുള്ളിക്കാരൻ ആൾ കാണുകയും ആൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ അത് അത്യാവശ്യം നല്ല റീച്ചായതായിരുന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് വെറൈറ്റി ആയിട്ട് കുറച്ച് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീഫ് ആർട്ടിൽ പിന്നെ കുറച്ചുകൂടെ ശ്രദ്ധ നേടിയത് കഴിഞ്ഞ വർഷം നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് അമൃത ടി വിക്ക് വേണ്ടി ചെറിയൊരു ട്രൈബ്യൂട്ട് വീഡിയോ ഒരു 5 ലീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം കുറേ ആൾക്കാർ ഷെയർ ചെയ്യുകയും അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ട്രിംഗ് ആർട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടിൽ ആർട്ട്, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാൻകേക്ക് ആർട്ട് എന്നും പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് മലയാളികൾ വളരെ റെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ജയസൂര്യയുടെ ഒരു ഷാജി പാപ്പൻ എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല റീച്ചായതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പബ്ലിസിറ്റി ആയത് വിജയുടെ ബർത്ത്ഡേക്കൊരു വിജയുടെ ഫിഗർ ചെയ്തിട്ടുണ്ട് ലീഫ് ആർട്ടിൽ. അതും അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ അരിപ്പൊടി വെച്ചിട്ട് മമ്മൂട്ടിയുടെ ഒരു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു വെറൈറ്റി ആയിരുന്നു. ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. അപ്പം അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് കിട്ടി. അതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകൾ ചെയ്യാനാണ് താല്പര്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലീഫ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓലയിൽ കുറച്ച് വലിയ സൈസായിരുന്നു. അപ്പം ഓലയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറുമൂടും ഇന്ദ്രൻസും കൂടെ നിൽക്കുന്ന ഒരു ഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുകയും നല്ല കമൻറ്റൊക്കെ കിട്ടിയതായിരുന്നു. അത് സുരാജ് വെഞ്ഞാറുമൂട് കാണുകയും അദ്ദേഹം അതിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വേറൊരു വർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രിംഗ് ആർട്ട് എന്നാണ് അതിൻ്റെ പേര്. അത് വന്നിട്ട് നമ്മുടെ നൂലും ആണിയും കൂടെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അത് ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സമയവും സാഹചര്യം പോലെ ചെയ്തത് അതുകൂടെ ഒന്ന് തീർക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിപ്പുരയിലാണ്. പിന്നെ ഇതുപോലെയുള്ള ആർട്ട് വർക്ക് ചെയ്യുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. എല്ലാവരും വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അതിന് പുറമെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അവർ വഴിയാണ് ഈ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേരിലെത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ അത്യാവശ്യം എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ വിജയം. ഇപ്പോൾ നമ്മൾ ഈ ലീഫ് ആർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു ലീഫിൽ നമ്മളൊരു വർക്ക് ചെയ്യാനായിട്ടൊരു ഏറ്റവും കുറഞ്ഞൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഈ ബാക്കി ജോലിയുടെ സമയം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചില സമയങ്ങളിൽ രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് ഒരു 2 മണിക്കൂർ ഡെയിലി ചെയ്യും. അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഉള്ള ഒരു 2-3 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ വലിയ വർക്കുകൾ നമ്മൾ ഒരുപാട് സമയമെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ നേരത്തെ ബിനീഷ് ബാസ്റ്റിൻ്റെ ആ ഒരു നീഡിൽ ആർട്ട്, അത് ചെയ്തത് ഏകദേശം ഒരു 14-15 മണിക്കൂർ, അത് 2 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ അത്രയും നല്ലൊരു എഫേർട്ട് വരുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്.